പ്രിയമുള്ള സുഹൃത്തെ, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ മുഴുവൻ മനോഭാവവും പണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരാൾക്ക് താൽപ്പര്യമുള്ള ഏറ്റവും സർഗാത്മകമല്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണ് പണം. നമ്മുടെ മുഴുവൻ സമീപനവും അധികാരാധിഷ്ഠിതമാണ്. അധികാരം വിനാശകരമാണ്, സൃഷ്ടിപരമല്ല. പണത്തിന് പിന്നാലെയുള്ള ഒരു മനുഷ്യൻ വിനാശകാരിയാകും. കാരണം പണം കൊള്ളയടിക്കപ്പെടുകയും ചൂഷണം ചെയ്യുകയും വേണം. അത് പലരിൽ നിന്നും അപഹരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കൂ. അധികാരം നിങ്ങൾ പലരെയും ബലഹീനരാക്കണം, അവരെ നശിപ്പിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ശക്തനാക്കൂ. നിങ്ങൾക്ക് ശക്തനാക്കാൻ കഴിയുമോ? ഓർക്കുക, ഇവ വിനാശകരമായ പ്രവൃത്തികളാണ്. ഒരു സൃഷ്ടിപരമായ പ്രവൃത്തി ലോകത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. അത് ലോകത്തിന് എന്തെങ്കിലും നൽകുന്നു, അതിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല. ഒരു സർഗാത്മക വ്യക്തി ലോകത്തിലേക്ക് വരുന്നു, ലോകത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ ഒരു ഗാനം, അവിടെ ഒരു പെയിൻറ്റിംഗ് അവൻ നിർമ്മിക്കുന്നു. ലോകം നന്നായി നൃത്തം ചെയ്യുക, നന്നായി ആസ്വദിക്കുക, നന്നായി സ്നേഹിക്കുക, നന്നായി ധ്യാനിക്കുക. അവൻ ഈ ലോകം വിട്ടുപോകുമ്പോൾ അവൻ ഒരു നല്ല ലോകം അവൻ്റെ പിന്നിൽ ഉപേക്ഷിക്കുന്നു. ആരും അവനെ അറിയില്ല, ആരെങ്കിലും അവനെ അറിയും, അതല്ല കാര്യം. പക്ഷേ അവൻ ലോകത്തെ വിട്ടുപോകുന്നു. മെച്ചപ്പെട്ട ലോകം അദ്ദേഹത്തിൻ്റെ ജീവിതം ചില അന്തർലീനമായ മൂല്യമുള്ളതിനാൽ വളരെയധികം നിറവേറ്റി. പണം, അധികാരം, സ്ഥാനമാനങ്ങൾ സൃഷ്ടിപരമല്ലാത്തവയാണ്. സർഗാത്മകത മാത്രമല്ല, വിനാശകരമായ പ്രവർത്തനങ്ങളും. അവയെ സൂക്ഷിക്കുക. നിങ്ങൾ അവയെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സർഗാത്മകനാകാം. നിങ്ങളുടെ സർഗാത്മകത നിങ്ങൾക്ക് ശക്തിയും അന്തസ്സും നൽകുമെന്ന് പറയുന്നില്ല. പണം ഇല്ല, എനിക്ക് നിങ്ങൾക്ക് റോസാപ്പൂത്തോട്ടങ്ങളൊന്നും വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതം നയിക്കാൻ അത് നിങ്ങളെ നിർബന്ധിച്ചേക്കാം. എനിക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും ധനികനാകും. നിങ്ങളുടെ ഉള്ളിൽ നിറവേറും, ഉള്ളിൽ സന്തോഷവും ആഘോഷവും നിറയും. നിങ്ങൾക്ക് തുടർച്ചയായി ദൈവത്തിൽ നിന്ന് കൂട്ടുതൽ കൂട്ടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിരിക്കും. എന്നാൽ ബാഹ്യമായി നിങ്ങൾ പ്രശസ്തനായിരിക്കില്ല. നിങ്ങൾക്ക് പണമില്ലായിരിക്കാം. നിങ്ങൾ വിളിക്കപ്പെടുന്ന ലോകത്ത് വിജയിക്കില്ലായിരിക്കാം. എന്നാൽ ഈ വിളിക്കപ്പെടുന്ന ലോകത്ത് വിജയിക്കുക എന്നത് ആഴത്തിലുള്ള പരാജയമാണ്, ഉള്ളിൽ പരാജയപ്പെടുക എന്നതാണ്. ലോകം മുഴുവനും നിങ്ങളുടെ കാൽക്കൽ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് സ്വയം നഷ്ടപ്പെട്ടാൽ, നിങ്ങൾ ഈ ലോകം മുഴുവൻ സ്വന്തമാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവൻ ഒരു യജമാനനാണ്. അതുകൊണ്ടാണ് കിഴക്കൻ പ്രദേശങ്ങളിൽ നമ്മൾ സന്യാസിമാരെ സ്വാമികൾ എന്ന് വിളിക്കുന്നത്. സ്വാമി എന്നാൽ ഗുരു എന്നാണ്. യാചകരെ സ്വാമികൾ, യജമാനന്മാർ എന്ന് വിളിക്കുന്നു. നമുക്കറിയാവുന്ന ചക്രവർത്തിമാർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന സമാപനത്തിൽ അവർ യാചകരാണെന്ന് തെളിയിച്ചു. പണത്തിനും അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും പിന്നാലെയുള്ള ഒരു മനുഷ്യൻ യാചകനാണ്. കാരണം അവൻ തുടർച്ചയായി യാചിക്കുന്നു. അവന് ലോകത്തിന് നൽകാൻ ഒന്നുമില്ല. ഒരു ദാതാവാക്കൂ. നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം പങ്കിടൂ. ഓർക്കുക, ചെറിയ കാര്യങ്ങളും മഹത്തായ കാര്യങ്ങളും തമ്മിൽ വേർതിരിവ് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ പുഞ്ചിരിക്കാനും ആരുടെയെങ്കിലും കൈപിടിച്ച് പുഞ്ചിരിക്കാനും കഴിയുമെങ്കിൽ അത് ഒരു സർഗാത്മക പ്രവൃത്തിയാണ്, മഹത്തായ പ്രവൃത്തിയാണ്, സൃഷ്ടിപരമായ പ്രവൃത്തി. ആരെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആശ്ലേഷിക്കുക, നിങ്ങൾ സർഗാത്മകത പുലർത്തുക. ആരെയെങ്കിലും സ്നേഹനിർഭരമായ കണ്ണുകളോടെ നോക്കുക. സ്നേഹനിർഭരമായ ഒരു നോട്ടത്തിന് ഒരു വ്യക്തിയുടെ ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിയും. ക്രിയാത്മകമായിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കരുത്. ഒരാൾക്ക് പലതും ചെയ്യണം, എന്നാൽ എല്ലാം ക്രിയാത്മകമായി ഭക്തിയോടെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ജോലി ആരാധനയായി മാറുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെന്തും പ്രാർത്ഥനയാണ്. നിങ്ങൾ ചെയ്യുന്നതെന്തും ഒരു അൾത്താരയിൽ വഴിപാട്. നിങ്ങൾ സർഗാത്മകതയില്ലാത്തവരാണെന്ന ഈ വിശ്വാസം ഉപേക്ഷിക്കുക. ഈ വിശ്വാസം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് എനിക്കറിയാം. നിങ്ങൾ സർവകലാശാലയിൽ സ്വർണ്ണ മെഡൽ ജേതാവ് ആയിരിക്കില്ല. നിങ്ങളുടെ ക്ലാസിൽ നിങ്ങൾ മികച്ചവരായിരിക്കില്ല. നിങ്ങളുടെ പെയിൻറ്റിംഗ് പ്രശംസ നേടിയിരിക്കില്ല. എന്നാൽ ഈ കാര്യങ്ങൾ കാരണം നിങ്ങൾ സർഗാത്മകതയില്ലാത്തവരാണെന്ന് തെറ്റായി വിശ്വസിക്കരുത്. അത് നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കുന്നതുകൊണ്ടാകാം. സർഗാത്മകത എന്താണെന്നതിനെക്കുറിച്ച് ആളുകൾക്ക് വളരെ പരിമിതമായ ധാരണയുണ്ട്. ഗിറ്റാർ വായിക്കുകയോ ഓട്ടക്കുഴൽ വായിക്കുകയോ കവിത എഴുതുകയോ ചെയ്യുക. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും, എന്തു ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ കണ്ടെത്തണം. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ വിധി അന്വേഷിക്കണം. നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയണം. എനിക്കറിയാം നിങ്ങളുടെ വിധി എന്താണെന്ന് വളരെ വ്യക്തമല്ല. പക്ഷേ ജീവിതം അങ്ങനെയാണ്. ഒരാൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് തിരഞ്ഞു എടുക്കുക.
നിങ്ങൾ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് നൽകിയാൽ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ഒരു ഗിറ്റാറിസ്റ്റാക്കാൻ പോകുന്നു, അപ്പോൾ നിങ്ങളുടെ ജീവിതം മെക്കാനിക്കൽ ആയിരിക്കും. ഒരു യന്ത്രത്തിന് മാത്രമേ പ്രവചിക്കാൻ കഴിയൂ. മനുഷ്യൻ പ്രവചനാതീതനാണ്. മനുഷ്യൻ എപ്പോഴും ഒരു തുറസ്സാണ്. ആയിരത്തൊന്ന് കാര്യങ്ങൾക്കുള്ള സാധ്യയാണ്. ഓരോ ഘട്ടത്തിലും നിരവധി വാതിലുകൾ തുറന്നിരിക്കുന്നു. നിരവധി ബദലുകൾ എല്ലായ്പ്പോഴും ഉണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ അനുഭവിക്കണം. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കണ്ടെത്താനാകും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ മറ്റെന്തെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയും സർഗാത്മകത പുലർത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് സർഗാത്മകനാക്കാൻ കഴിയില്ല. പണത്തിനുവേണ്ടിയുള്ള അതിമോഹം തന്നെ നിങ്ങളുടെ സർഗാത്മകയെ നശിപ്പിക്കും. എങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തി വേണം. സർഗാത്മകയെ മറക്കുക. നിങ്ങൾ വിനാശകാരിയാണെങ്കിൽ പ്രശസ്തി എളുപ്പമാണ്. അഡോൾഫ് ഹിറ്റ്ലർക്ക് പ്രശസ്തി എളുപ്പമാണ്. ഹെൻറി ഫോർഡിന് പ്രശസ്തി എളുപ്പമാണ്. നിങ്ങൾ മത്സരബുദ്ധിയുള്ളവരും അക്രമാസക്തമായ മത്സരബുദ്ധിയുള്ളവരുമാണെങ്കിൽ പ്രശസ്തി എളുപ്പമാണ്. നിങ്ങൾക്ക് കൊല്ലാനും നശിപ്പിക്കാനും കഴിയുമെങ്കിൽ ആളുകളെ, പ്രശസ്തി എളുപ്പം വരുന്നു. ചരിത്രം മുഴുവനും കൊലപാതകികളുടെ ചരിത്രമാണ്. നിങ്ങൾ ഒരു കൊലപാതകിയായാൽ പ്രശസ്തി വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രിയാകാം, നിങ്ങൾക്ക് ഒരു പ്രസിഡന്റാകാം. എന്നാൽ ഇവയെല്ലാം മുഖംമൂടികളാണ്. അവരുടെ പിന്നിൽ നിങ്ങൾ വളരെ അക്രമാസക്തരായ ആളുകളെ കണ്ടെത്തും. ഭയങ്കര അക്രമാസക്തരായ ആളുകൾ ഒളിഞ്ഞു നോക്കുന്നു, പുഞ്ചിരിക്കുന്നു. ആ പുഞ്ചിരികൾ രാഷ്ട്രീയവും നയതന്ത്രപരവുമാണ്. മുഖം മൂടി തെന്നിമാറിയാൽ നിങ്ങൾ എപ്പോഴും കാണുന്നത് ജംഗീസ് ഖാൻ, തിമൂർ ലിംഗ്, നാദിർ ഷാ, നപ്പോളിയൻ, അലക്സാണ്ടർ, ഹിറ്റ്ലർ എന്നിവരെ. നിങ്ങൾക്ക് പ്രശസ്തി വേണമെങ്കിൽ സർഗാത്മകയെക്കുറിച്ച് സംസാരിക്കരുത്. ഒരു സർഗാത്മക വ്യക്തിക്ക് പ്രശസ്തി ഒരിക്കലും വരില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വളരെ അപൂർവമായി മാത്രമേ വരുന്നുള്ളൂ. വളരെ അപൂർവമായി മാത്രം. ഇത് ഒരു അപകടം പോലെയാണ്. ഇതിന് വളരെയധികം സമയമെടുക്കും. മിക്കവാറും എപ്പോഴും ഒരു സർഗാത്മക വ്യക്തിക്ക് പ്രശസ്തി വരുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി. അത് എല്ലായ്പ്പോഴും മരണാനന്തരമാണ്. അത് വളരെ വൈകിയിരിക്കുന്നു. ഒരു വ്യക്തി എത്ര വലിയവനാണോ അത്രയധികം ആളുകൾക്ക് അവനെ തിരിച്ചറിയാൻ കൂടുതൽ സമയമെടുക്കും. കാരണം ഒരു മഹാനായ വ്യക്തി ജനിക്കുമ്പോൾ അവനെ വിലയിരുത്താൻ മാനദണ്ഡങ്ങളില്ല, അവനെ കണ്ടെത്താനുള്ള ഭൂപടങ്ങളില്ല. അവൻ സ്വന്തം മൂല്യങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. മൂല്യങ്ങൾ സൃഷ്ടിച്ചു കഴിയുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി. ഒരു സർഗാത്മക വ്യക്തിയെ തിരിച്ചറിയാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. പിന്നെയും അത് ഉറപ്പില്ല. ഒരിക്കലും തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് സർഗാത്മകരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അത് യാദൃശ്ചികമാണ്. ഒരു സർഗാത്മക വ്യക്തി വിജയിക്കണം. സർഗാത്മകമല്ലാത്ത വിനാശകാരിയായ ഒരു വ്യക്തിക്ക് അത് കൂടുതൽ ഉറപ്പാണ്. അതിനാൽ നിങ്ങൾ സർഗാത്മകയുടെ പേരിൽ മറ്റെന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ സർഗാത്മകത എന്ന ആശയം ഉപേക്ഷിക്കുക. കുറഞ്ഞത് ബോധപൂർവം, മനഃപൂർവം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുക. മുഖംമൂടികൾക്ക് പിന്നിൽ ഒളിക്കരുത്. നിങ്ങൾക്ക് ശരിക്കും സർഗാത്മകത വേണമെങ്കിൽ അവിടെ പണം, വിജയം, അന്തസ്സ്, മാന്യത എന്നിവയെക്കുറിച്ചുള്ള ചോദ്യമല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ആസ്വദിക്കുന്നു. അപ്പോൾ ഓരോ പ്രവൃത്തിക്കും ഒരു ആന്തരിക മൂല്യമുണ്ട്. നിങ്ങൾക്ക് നൃത്തം ഇഷ്ടമുള്ളതിനാൽ നിങ്ങൾ നൃത്തം ചെയ്യുന്നു. നിങ്ങൾ അതിൽ ആനന്ദിക്കുന്നതിനാൽ നിങ്ങൾ നൃത്തം ചെയ്യുന്നു. ആരെങ്കിലും അഭിനന്ദിച്ചാൽ നല്ലത്, നിങ്ങൾക്ക് നന്ദി തോന്നുന്നു. ആരും വിലമതിക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നൃത്തം ചെയ്തു, നിങ്ങൾ ആസ്വദിച്ചു, നിങ്ങൾ ഇതിനകം നിറവേറ്റിക്കഴിഞ്ഞു. പക്ഷേ സർഗാത്മകമല്ലാത്ത ഈ വിശ്വാസം അപകടകരമാണ്. അത് ഉപേക്ഷിക്കുക. ആരും സർഗാത്മകതയില്ലാത്തവരല്ല. മരങ്ങൾ പോലും അല്ല, പാറകൾ പോലും അല്ല. മരങ്ങളെ അറിയുകയും മരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഓരോ മരവും അതിൻ്റെതായ ഇടം സൃഷ്ടിക്കുന്നു. ഓരോ പാറയും അതിൻ്റെതായ ഇടം സൃഷ്ടിക്കുന്നു. ഇത് മറ്റാരുമില്ലാത്ത ഇടം പോലെയാണ്. നിങ്ങൾ സംവേദനക്ഷമതയുള്ളവരാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, സഹാനുഭൂതിയിലൂടെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. ഓരോ വൃക്ഷവും അതിൻ്റെതായ രീതിയിൽ സർഗാത്മകമാണെന്ന് നിങ്ങൾ കാണും. മറ്റൊരു വൃക്ഷവും അങ്ങനെയല്ല. ഓരോ മരവും അതുല്യമാണ്. ഓരോ മരത്തിനും വ്യക്തിത്വമുണ്ട്. ഓരോ പാറക്കും വ്യക്തിത്വമുണ്ട്. മരങ്ങൾ വെറും മരങ്ങളല്ല, അവർ മനുഷ്യരാണ്. പാറകൾ വെറും പാറകളല്ല, അവർ മനുഷ്യരാണ്. ഒരു പാറയുടെ അരികിൽ പോയി ഇരിക്കുക. അത് സ്നേഹത്തോടെ കാണുക. സ്നേഹത്തോടെ സ്പർശിക്കുക. അത് സ്നേഹപൂർവം അനുഭവിക്കുക. ഒരു സെൻ ഗുരുവിനെക്കുറിച്ച് പറയപ്പെടുന്നു, അദ്ദേഹത്തിന് വളരെ വലിയ പാറകൾ വലിച്ചെടുക്കാനും വളരെ വലിയ പാറകൾ നീക്കം ചെയ്യാനും കഴിഞ്ഞു.
അവൻ വളരെ ദുർബലനായ ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ശരീരശാസ്ത്രം നോക്കുന്നത് മിക്കവാറും അസാധ്യമായിരുന്നു. ശക്തരായ പുരുഷന്മാർക്ക് ആ പാറകൾ വലിക്കാൻ കഴിഞ്ഞില്ല. അവനേക്കാൾ വളരെ ശക്തരായിരുന്നു അവർ. അവൻ അവ വളരെ എളുപ്പത്തിൽ വലിക്കും. അയാളുടെ തന്ത്രം എന്താണെന്ന് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒരു തന്ത്രവുമില്ല, എനിക്ക് പാറയെ ഇഷ്ടമാണ്, അതിനാൽ പാറ സഹായിക്കുന്നു. ആദ്യം ഞാൻ അവളോട് പറയുന്നു, ഇപ്പോൾ എന്റെ അന്തസ് നിങ്ങളുടെ കയ്യിലാണ്, ഈ ആളുകൾ കാണാൻ വന്നിരിക്കുന്നു, ഇപ്പോൾ എന്നെ സഹായിക്കൂ, എന്നോട് സഹകരിക്കൂ. പിന്നെ ഞാൻ ആ പാറയെ സ്നേഹപൂർവം മുറുകെ പിടിച്ച് സൂചനക്കായി കാത്തിരിക്കുന്നു. പാറ എനിക്ക് സൂചന നൽകുമ്പോൾ ഒരു വിരയലാണ് എന്റെ നട്ടെല്ല് മുഴുവൻ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങുന്നു. പാറ എനിക്ക് അവൾ തയ്യാറാണെന്ന് സൂചന നൽകുമ്പോൾ ഞാൻ നീങ്ങുന്നു. കുത്ത്, നിങ്ങൾ പാറയുടെ നേരെ നീങ്ങുന്നു, അതുകൊണ്ടാണ് ഇത്രയധികം ഊർജം ആവശ്യമായിരിക്കുന്നത്. ഞാൻ പാറയിലൂടെ നീങ്ങുന്നു, ഞാൻ പാറയിലൂടെ ഒഴുക്കുന്നു. വാസ്തവത്തിൽ ഞാൻ അത് നീക്കം ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ അവിടെയുണ്ട്, പാറ സ്വയം നീക്കം ചെയ്യുന്നു. കോട്ട്, ഒരു മഹാനായ സെൻ മാസ്റ്റർ ഒരു മരപ്പണിക്കാരനായിരുന്നു. അവൻ മേശകളും കസേരകളും ഉണ്ടാക്കുമ്പോഴെല്ലാം അവയിൽ എങ്ങനെയെങ്കിലും അവാച്യമായ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു, അത്യധികം കാന്തികത. അവനോട് ചോദിച്ചു, നിങ്ങൾ അവ എങ്ങനെ നിർമ്മിക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവയെ ഉണ്ടാക്കുന്നില്ല, ഞാൻ വെറുതെ കാട്ടിലേക്ക് പോകുന്നു. അടിസ്ഥാന കാര്യം കാട്ടിനെപ്പറ്റിയും മരങ്ങളെപ്പറ്റിയും അന്വേഷിക്കുക എന്നതാണ്. ഏത് മരമാണ് കസേരയാക്കാൻ തയ്യാറായത്? ഇപ്പോൾ ഈ കാര്യങ്ങൾ അസംബന്ധമായി തോന്നുന്നു, ഞങ്ങൾക്ക് അറിയാത്തതിനാൽ ഞങ്ങൾക്ക് ഭാഷ അറിയില്ല. 3 ദിവസം അവൻ കാട്ടിൽ തന്നെ തുടരും. അവൻ ഒരു മരത്തിന്റെ ചുവട്ടിലും മറ്റൊരു മരത്തിന്റെ ചുവട്ടിലും ഇരിക്കും. അവൻ മരങ്ങളോട് സംസാരിക്കും. അവൻ ഒരു ഭ്രാന്തനായിരുന്നു. പക്ഷേ ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടാണ് വിലയിരുത്തേണ്ടത്. യജമാനനെയും അവന്റെ സൃഷ്ടിയാൽ വിധിക്കേണ്ടതുണ്ട്. അവന്റെ ഏതാനും കസേരകൾ ഇപ്പോഴും ചൈനയിൽ നിലനിൽക്കുന്നു. അവ ഇപ്പോഴും കാന്തികത വഹിക്കുന്നു. നിങ്ങൾ വെറുതെയിരിക്കും. ആകർഷിച്ചു, നിങ്ങളെ വലിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. 1000 വർഷങ്ങൾക്ക് ശേഷം അതിമനോഹരമായ ഒന്ന്, അവൻ പറഞ്ഞു. ഞാൻ പോയി, ഞാൻ പറയുന്നു, ഞാൻ ഒരു കസേരയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വൃക്ഷത്തെ തിരയുകയാണെന്ന് ഞാൻ മരങ്ങളോട് ചോദിക്കുന്നു. അവർ തയ്യാറാണ്. സന്നദ്ധത മാത്രമല്ല, എന്നോട് സഹകരിക്കുക, എന്നോടൊപ്പം പോകാൻ തയ്യാറാണ്. ചിലപ്പോൾ ഒരു മരവും കസേരയാക്കാൻ തയ്യാറല്ല, ഞാൻ വെറും കൈയോടെ വരുന്നു. അത് സംഭവിച്ചു. ചൈനയിലെ ചക്രവർത്തി അവനോട് തന്റെ പുസ്തകങ്ങൾക്കായി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അവൻ പോയി. 3 ദിവസത്തിന് ശേഷം, നിൽക്കൂ, കൊട്ടാരത്തിലേക്ക് വരാൻ ഒരു മരവും തയ്യാറല്ല എന്ന് പറഞ്ഞു. 3 മാസത്തിന് ശേഷം ചക്രവർത്തി വീണ്ടും അന്വേഷിച്ചു. ആശാരി പറഞ്ഞു, ഞാൻ തുടർച്ചയായി പോകുന്നു, ഞാൻ അനുനയിപ്പിക്കുന്നു, കാത്തിരിക്കൂ. ഒരു മരം ചെറുതായി ചാഞ്ഞുകിടക്കുന്നതായി തോന്നുന്നു. പിന്നെ അവൻ ഒരു മരത്തെ പ്രേരിപ്പിച്ചു. അവൻ പറഞ്ഞു, കല മുഴുവൻ അവിടെയുണ്ട്, മരം സ്വന്തം ഇഷ്ടപ്രകാരം വരുമ്പോൾ. അവൾ ആശാരിയുടെ സഹായം ചോദിക്കുകയാണ്. നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ മുഴുവൻ അസ്തിത്വത്തിനും വ്യക്തിത്വമുണ്ടെന്ന് നിങ്ങൾ കാണും. കാര്യങ്ങൾ വലിച്ചെറിയരുത്, തള്ളിക്കളയരുത്. കാണുക, ആശയവിനിമയം നടത്തുക, അവരുടെ സഹായം സ്വീകരിക്കുക, വളരെയധികം ഊർജം സംരക്ഷിക്കപ്പെടും. മരങ്ങൾ പോലും സർഗാത്മകമാണ്, പാറകൾ സർഗാത്മകമാണ്. നിങ്ങൾ മനുഷ്യനാണ്, ഈ അസ്തിത്വത്തിന്റെ പാരമ്യമാണ്. നിങ്ങൾ മുകളിലാണ്, നിങ്ങൾ ബോധമുള്ളവരാണ്. തെറ്റായ വിശ്വാസങ്ങളുമായി ഒരിക്കലും ചിന്തിക്കരുത്. തെറ്റായ വിശ്വാസങ്ങളോട് ചേർന്നു നിൽക്കരുത്. നിങ്ങൾ സർഗാത്മകമല്ലെന്ന്, നിങ്ങൾ സർഗാത്മകതയില്ലാത്തവരാണെന്ന് നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരിക്കാം. നിങ്ങൾ സർഗാത്മകതയില്ലാത്തവരാണെന്ന് നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളോട് പറഞ്ഞിരിക്കാം. നിങ്ങൾ തെറ്റായ ദിശകളിലേക്ക്, നിങ്ങൾ സർഗാത്മകതയില്ലാത്ത ദിശകളിലേക്ക് തിരഞ്ഞിരിക്കാം. പക്ഷേ നിങ്ങൾ സർഗാത്മകയുള്ള ഒരു ദിശ ഉണ്ടായിരിക്കണം. അന്വേഷിക്കുക, തിരയുക, ലഭ്യമായിരിക്കുക. അത് കണ്ടെത്തുന്നില്ലെങ്കിൽ തപ്പിത്തടയുക. ഓരോ മനുഷ്യനും ഈ ലോകത്തിലേക്ക് വരുന്നത് ഒരു പ്രത്യേക വിധിയോടെയാണ്. അവന് എന്തെങ്കിലും നിറവേറ്റാനുണ്ട്, ചില സന്ദേശം നൽകേണ്ടതുണ്ട്, ചില ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആകസ്മികമായി ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾ ഇവിടെ അർത്ഥപൂർണമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.